നമസ്കാരം കോഴിക്കോട് വിമാനത്താവളത്തിലുണ്ടായ അപകടത്തിന്റെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ ഇപ്പോഴും നമ്മളെ വേട്ടയാടുന്നുണ്ട് നിരവധി പേർക്ക് അപകടത്തിൽ ജീവൻ നഷ്ടമായി ധാരാളം പേർ പരിക്കേറ്റുകൊണ്ട് ഇപ്പോഴും ആശുപത്രികളിൽ കഴിയുന്നു അവരുടെ വേദനകളിൽ പങ്കുചേരുന്നു അത്തരം ഒരു ഓർമ്മ പങ്കുവെക്കുമ്പോൾ തന്നെ ബഹ്റിനിൽ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു വലിയ പറ്റിയുള്ള ഓർമ്മയാണ് ഒരിക്കൽ കൂടി പറയുന്നത് രണ്ടായിരം ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനായിരുന്നു ബഹറിനെ മാത്രമല്ല ഗൾഫ് മേഖലയെ ആകെ വേദനിപ്പിച്ച ആ സംഭവം നടന്നത് കെയ്റോയിൽ നിന്നും ബഹ്റിലേക്ക് ഗൾഫ് എയറിന്റെ പൂജ്യം എഴുപത്തിരണ്ട് വിമാനമാണ് അന്ന് അപകടത്തിൽപ്പെട്ടത് ആ വിമാനത്തിൽ യാത്ര ചെയ്തിരുന്ന നൂറ്റി നാൽപ്പത്തി മൂന്ന് പേർക്കും അന്ന് ജീവൻ നഷ്ടമായി ഇതിൽ നൂറ്റി മുപ്പത്തി അഞ്ച് പേരും സാധാരണ യാത്രക്കാരായിരുന്നു രണ്ട് പൈലറ്റുമാരും ആറ് ക്രൂ മെമ്പേഴ്സുമായിരുന്നു ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നത് ഈഷാൻ അൽ ഷഖീബ് എന്ന മുപ്പത്തിയേഴ് വയസ്സുകാരനായ ബഹർനി സ്വദേശിയായിരുന്നു ആ വിമാനത്തിന്റെ ക്യാപ്റ്റൻ ഇരുപത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള കലാഫ് അൽ അലാവി എന്ന ഒമാനി സ്വദേശിയായിരുന്നു കോ പൈലറ്റ് ഈജിപ്തിൽ നിന്നുള്ള വിമാനമായത് കാരണം ഈജിപ്ത് സ്വദേശികളായിരുന്നു ഇതിൽ ധാരാളമായി ഉണ്ടായിരുന്നത് അറുപത്തി ഈജിപ്ഷ്യൻസ് ആയിരുന്നു ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത് മുപ്പത്തി പേർ ബഹർനി സ്വദേശികളായിരുന്നു പന്ത്രണ്ട് പേർ സൗദി സ്വദേശികളുമായിരുന്നു രണ്ടായിരം ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് വൈകുന്നേരം ഏഴര മണിക്കായിരുന്നു ബഹ്റിനിൽ ഈയൊരു അപകടം ഉണ്ടായത് റൺവേ തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യത്തിൽ കടലിലേക്കായിരുന്നു വിമാനം പൈലറ്റ് ഇറക്കിയത് ഇതോടെയാണ് അപകടം സംഭവിച്ചത് അപകടത്തെ തുടർന്ന് മൂന്ന് ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണമായിരുന്നു രാജ്യത്ത് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഈ അപകടത്തെ പറ്റിയുള്ള അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നത് അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയത് ക്യാപ്റ്റന്റെ ചില പാളിച്ചകളാണ് ഈ അപകടത്തിന് കാരണമായത് എന്നായിരുന്നു ഈജിപ്തിൽ നിന്നും നൂറ്റി മുപ്പത്തിയാറ് യാത്രക്കാരും ആയിട്ടാണ് ഈ വിമാനം പുറപ്പെടേണ്ടിയിരുന്നത് എന്നാൽ ഒരാൾ അന്ന് യാത്ര ചെയ്തില്ല അതൊരു ഈജിപ്ഷ്യൻ സ്വദേശിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്തിരുന്നില്ല അത് കാരണമാണ് എമിഗ്രേഷനിൽ നിന്നും അദ്ദേഹത്തിന് തിരികെ പോകേണ്ടി വന്നത് അത് ജീവിതത്തിലേക്കുള്ള തിരികെ പോകലുമായി മാറി അപകടം നടന്ന ഇരുപത് വർഷമായെങ്കിലും ഇന്നും ആ ദുരന്തം ബഹറിൽ അതുപോലെ തന്നെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലുള്ളവരെയും വേദനിപ്പിക്കുന്നു അന്ന് മരണപ്പെട്ടവരോടുള്ള ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നന്ദി നമസ്കാരം